പലപ്പോഴും ആ സാധനത്തെക്കാൾ കൂടുതൽ വില ഉണ്ടാകും. പലപ്പോഴും ആ വസ്തുക്കൾ ഇയാൾക്ക് ഒരു ആവശ്യം ഉണ്ടാകും, തലവേദനന്റെ മരുന്ന് അല്ലെങ്കിൽ കാലുമുട്ട് വേദന, ഇയാൾക്ക് കാലുമുട്ട് വേദന അയാളുടെ കുടുംബത്തിലും ആർക്കില്ല. പക്ഷെ എന്നാലും ഇതിന് നിങ്ങൾ കണ്ണിയാകണോ? ഇത്ര എമൗണ്ട് മുടക്കിയിട്ട് ആ മരുന്ന് വാങ്ങിയിരിക്കണം. പിന്നെ ഏതാനും ചില കമ്പനികളുണ്ട് ഫ്രീ ആയിട്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാം, പക്ഷേ വരുമാനം കിട്ടണമെങ്കിൽ അവരും എന്ത് ചെയ്യണം? നിശ്ചിത പീരീഡുകളിൽ അവർ നിശ്ചയിക്കുന്ന അത്ര തുകയുടെ സാധനങ്ങൾ വാങ്ങിയിരിക്കണം. ഇതിന് മാറ്റം ഉണ്ടാവും, ചിലതിൽ ഇത്ര തുക ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ടേ ഞാനിത് പറയുന്നു. പിന്നെ ഇതിന്റെ ഇൻകം പ്ലാൻ, നമ്മുടെ വഴി ഈ കമ്പനിയിൽ നിന്ന് ആളുകൾ സാധനം വാങ്ങിയാൽ അവരുടെ ബിസിനസ് വോള്യത്തിനനുസരിച്ച് വരുമാനം കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ വഴി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ തോതനുസരിച്ച് അവരുടെ ജോഡി അനുസരിച്ച് വരുമാനം കിട്ടും. ഇങ്ങനെ പല രീതികളിലും ഈ കമ്പനികൾ വരുമാനം കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കർമ്മശാസ്ത്ര സാമ്പത്തിക ഇടപാടുകൾ സാധുവാകാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പൊതുതത്വങ്ങൾ വെച്ച് ഇടപാടിനെ വിലയിരുത്തിയാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, നഹാ ബൈഇൻ വശർത്തിൻ. ബൈഉം അതേപോലെ തന്നെ ഷർത്തും അത് വിലക്കപ്പെട്ടതാണ്. ഈ പറയപ്പെട്ട കമ്പനികളിലൊക്കെയുള്ള ഒരു പൊതു സ്വഭാവം എന്താ? അവിടെ ഒരു ബൈഉം ഇനി ഒരു ഷർത്തും ഉണ്ട്. ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങിയാൽ പിന്നെ നിങ്ങൾ വഴി ആര് ഈ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങിയാലും അതിന്റെ പേര് നിങ്ങൾക്ക് കാശ് തരും. എന്താണ് ഈ ബൈഉം വശർത്ത് വിലക്കപ്പെടാൻ കാരണം? കച്ചവടം എന്ന് പറഞ്ഞാല് അതിന് ചില ഘടകങ്ങളുണ്ട്. പ്രധാനപ്പെട്ടതാണ് മുതആക്കിദാനി, ബായി ഉണ്ടാവും, മുഷ്തരി ഉണ്ടാവും, വില ഉണ്ടാവും, വിൽപ്പന വസ്തു ഉണ്ടാവും, സീറ. ഇതുണ്ടായാൽ കച്ചവടമായി. എന്റെ മൊബൈൽ ഫോൺ വാങ്ങാൻ ഒരാൾ തയ്യാറുണ്ട്, വില പറഞ്ഞു, അയാൾക്ക് ഇഷ്ടപ്പെട്ടു, കൊടുത്തു, എനിക്ക് കാശ് കിട്ടി, അതോടുകൂടി ഈ അക്കത് ക്ലോസ്. ഇനി എനിക്ക് തോന്നുകയാണ് എന്റെ മൊബൈലാണല്ലോ ഉള്ളത്, ആ മൊബൈൽ എനിക്ക് ഇനി കിട്ടണം എന്നിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞു, അക്കത് ലാജിമ. ഇനി അതേ മൊബൈൽ ഫോൺ ഞാൻ സ്വന്തമാക്കണമെങ്കിൽ എന്ത് വേണം? വേറൊരു അക്കത് നടത്തിയിരിക്കണം. ഇനി ഇതിമ വേറെ ഈ അക്കത് വേറൊരു സാധനം കൂട്ടിയിണക്കാൻ പാടില്ല. കൂട്ടിയിണക്കാൻ എന്താ പ്രശ്നം? ഇവർ തമ്മിൽ പിന്നെ കാലാകാലത്തും അത് ഒരു ഒഴുക്കത്തായിട്ട് ഒരു കണക്ഷനായിട്ട് നിലനിൽക്കുന്നു. പിന്നെ കച്ചവടം തീർത്താൻ തീരുമില്ല. ചിലപ്പോ ഏത് MLM കമ്പനിക്ക് എതിരെയാണ് ആളുകൾ കേസ് കൊടുക്കാത്തത്? ഇപ്പൊ നിങ്ങൾ ചോദിച്ച കമ്പനിക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട്, അതിന്റെ തട്ടിപ്പിനിരയായവർ എന്ന് പറഞ്ഞ പേജുണ്ട്. തട്ടിപ്പിനിരയായവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയാം, കമ്പനിക്കെതിരെ പറയാം, നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്ന് സാധനം വാങ്ങി പിന്നെ പൈസ കൊടുത്തു പോന്നാല് നമ്മൾ പിന്നെ അവരെയും വല്ല വന്നുണ്ടാവും. സാധനം വാങ്ങി പൈസ കൊടുത്തു തീർന്നു. പക്ഷെ ഈ കമ്പനികളിൽ അങ്ങനെയല്ല, സാധനം വാങ്ങിയാലും കാലാകാലം ഞങ്ങളും അവർ തമ്മിൽ ഒരു ഒഴുക്കത്തെ ഒരു ബന്ധം ഉണ്ടാവും. ഇങ്ങനെ ബന്ധം ഉള്ള രൂപത്തിൽ ഒരു ഷർത്ത് ബൈക്കുമായി ബന്ധപ്പെട്ട് വെക്കരുത്. കാരണം എന്താ? ടൂറിസ്റ്റ് മുനാസായത്തിൽ ബൈനുമാണ് തങ്ങൾ ബൈക്കുള്ള ഷർത്ത് പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഷർത്ത് വെച്ചാൽ എന്താകും? കച്ചവടം ചെയ്ത ആളുകൾ തമ്മിലുള്ള ബന്ധം വീണ്ടും നിലനിൽക്കും. അത് അവർക്കിടയിൽ തർക്കത്തിലേക്കും അതേപോലെ തന്നെ പ്രശ്നത്തിലേക്കും വഴിവെക്കും. MLM കമ്പനികളിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അറിയാലോ, അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാലോ, ആ കമ്പനികൾക്കെതിരെ ഇഷ്ടംപോലെ കേസുകൾ നമ്മുടെ നാട്ടിലും മറുനാടുകളിലും ഒക്കെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷർത്തിൻ എന്ന് പറയുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഏത് കമ്പനിയെ കുറിച്ചും പറയാൻ കഴിയും. ഇന്ന കമ്പനി എന്ന് മാത്രമല്ല, ഇങ്ങനെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഷർത്ത് വെച്ചിട്ടുണ്ടോ അത് മന്ഹിയാണ് എന്ന് വളരെ വ്യക്തമാണ്.